വീട്ടിലെ അവൾക്ക് സഹായത്തിന് ആ പെൺകുട്ടിക്ക് എല്ലാം തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. സ്വന്തക്കാരായ ആരുമില്ല, ബന്ധുക്കളായും ആരുമില്ല. പക്ഷെ എന്നിട്ടും അവൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. ആരുടെ മുമ്പിലും അവളുടെ ദുഃഖം കാണിക്കാറില്ല. ഞാനിപ്പോ സാറിനോട് ചോദിക്കുക, സാറും അവളും തമ്മിൽ എന്താ പ്രശ്നം? സാർ, ഇനി ഇങ്ങനെയാണെങ്കിലും അവർ അമ്മയും മകളും കൂടി ചേർന്ന് രാജശ്രീ വർമ്മയോട് പകരം വീട്ടുകയാണെങ്കിലും? അതിനർത്ഥം അനന്യ തന്നെയാണ് അവനിയെന്നല്ലേ? പറയൂ സാർ, സാറിന് എന്ത് ശത്രുതയാണ് അവളോടുള്ളത്? സാർ, ഞാൻ എല്ലാം സമ്മതിക്കുന്നു. അവൾക്ക് കുറച്ച് എടുത്തുചാട്ടമുണ്ട്, കുറച്ച് പരിധി വിട്ട് സംസാരിക്കുകയും ചെയ്യും. അതൊക്കെ ക്ഷമിച്ചൂടെ സാർ, അവളുടെ മനസ്സ് വളരെ നല്ല. മതി, ഇനി മിണ്ടരുത്. നിങ്ങൾ ഒരുപാടായി സംസാരിക്കുന്നു. ഐ എം സോറി. മാധവി, നിങ്ങൾക്കറിയാമോ അനന്യയെ ആരാണ് ഷൂട്ട് ചെയ്തതെന്ന്? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല സർ. നോക്കൂ മാധവി, നിനക്ക് ആഗ്രഹമുണ്ടോ ഞാൻ നിന്നെ അനന്യ മേഡത്തിനെ സഹായിക്കണമെന്ന്? എങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. ഇനി കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ ആരുടെ മുമ്പിൽ വരാൻ പാടില്ല, ആരെയും കാണാനും പാടില്ല. പിന്നെ ആ എനിക്ക് തന്ന ഇൻഫർമേഷൻ ഇല്ലേ, അനന്യയുടെ നെഞ്ചിൽ ഒരിക്കൽ വെടിയേറ്റ കാര്യം, എന്നോട് പറഞ്ഞതുപോലെ അത് മറ്റാരോടും പറയാൻ പാടില്ല. അതിന് ഞാൻ സാറിനോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ സാർ. നിങ്ങൾ ഇനി അങ്ങനെ തന്നെ ആയിരിക്കണം. വാ, പൂട്ടിയിരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് പോവാം. വരട്ടെ സാർ. അതിനർത്ഥം നീ തന്നെയാണ് അമ്മൂമ്മയുടെ കൊച്ചുമോളെന്നാണ്. പിന്നെ അതുൽ നിന്റെ സഹോദരനാണ്. നീ അതുലിനെ സംരക്ഷിക്കുന്നത് ഇതിനു വേണ്ടിയാണ്, കാരണം നീ അവനെ വീണ്ടും നിന്റെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. സന്ധ്യ, സ്ത്രീയെ കൊണ്ടു വിട്ടേക്കു. പറയൂ ഡാഡ്. അതുമില്ലാതെ എന്തൊരു കോൾ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്റെ അമ്മ ഇവിടെ ഉള്ളപ്പോൾ വേറെന്താ സംഭവിച്ചിരിക്കുക? ഇന്ന് രാജേശ്വരിയുടെ വീട്ടിൽ നടന്ന കാര്യം പുറത്തു പറയാൻ കൊള്ളില്ല. നിന്റെ വിവാഹം മുടങ്ങാതെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ എന്താ സംഭവിച്ചത്? നിനക്ക് അറിഞ്ഞൂടെ നിന്റെ അമ്മയെ അവളുടെ നാക്ക് എത്ര മോശമാണെന്ന്? അനന്യ പറഞ്ഞതെന്തോ കേട്ട് ഉടനെ എടുത്ത് ചാടുകയും ചെയ്തു. ബിസിനസ് ഡീൽ ക്യാൻസൽ ചെയ്യൂ, വിവാഹം ക്യാൻസൽ ചെയ്യുന്നു. അനന്യ പറയുന്നത് കേട്ടോ? അതേ അനന്യ ഒരു ചെറിയ തിരികൊളുത്തി കൊടുത്തു. ഇന്ന് അവൾ ആ കാരണത്താൽ ഒരു പ്രശ്നം ഉണ്ടാക്കി. അതൊക്കെ പോട്ടെ, വീട്ടിൽ വന്നിട്ട് സംസാരിക്കാം. ഓക്കെ മോനെ. ഇനിയിപ്പം ഞാൻ ഒരേ ഒരു കാര്യമാണ് ലക്ഷ്യമാക്കുന്നത്, എനിക്ക് പ്രൂവ് ചെയ്യണം നീ തന്നെയാണ് അവനെയെന്ന്. സിസ്റ്റർ, എനിക്കുണ്ടല്ലോ. ഇത് പുതിയ സ്ഥലമല്ലേ, അതുകൊണ്ട് ഉറക്കമേ വരുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന എന്താന്ന് വെച്ചാ, ഈ ഉറങ്ങാനുള്ള ഗുളികയില്ലേ, ഒരു ചെറിയ ഗുളിക തന്നാ ഞാൻ സമാധാനമായിട്ട് ഉറങ്ങുമായിരുന്നു. ഈ ചെറിയ ഗുളിക ഉറങ്ങാനുള്ളതാ, എപ്പോഴാണോ ആവശ്യം വരുന്നത് അപ്പൊ കഴിച്ചോളൂ. ശരി. രാജേശ്വരി, എങ്ങനെ ഇരിക്കുന്നു ഇപ്പോ? ഈ മുറിയിൽ നിൽക്കുമ്പോ പഴയ ഓർമ്മകൾ വരുന്നുണ്ടല്ലേ. അതൊക്കെ വിടന്നേ, പഴയ കാര്യങ്ങളൊക്കെ എന്തിനാ. ഇതാ വെള്ളം കുടിക്കേ, കുടിക്കേ. ആഹാ, ഇപ്പൊ ബി പി ഒക്കെ ഫസ്റ്റ് ക്ലാസ് ആയല്ലോ രാജേശ്വരി. ആ എന്താ? നിന്റെ കണ്ണാടി. ഇവിടെ വരാൻ വന്നിരിക്കേ.
നീ എന്താ കരുതിയത്? ഞാൻ ആ വെള്ളം കുടിച്ചു വന്നു. രാജേശ്വരി വർമ്മ, നീ എപ്പോ എവിടെ അവസാനിപ്പിക്കുന്നു? ആത്മാഭാനു അവിടെ നിന്ന് ആരംഭിക്കുന്നു. ആയിഷയല്ല ഞാൻ. എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അവനി? ഏതവനി? രാജശ്രീ വർമ്മയുടെ ചെറുമകൾ, ഫാത്തിമ ബീഗത്തിന്റെ കൊച്ചുമകൾ. അതേ അവനി, 15 വർഷങ്ങൾക്ക് മുമ്പ് നെഞ്ചിൽ വെടിയേറ്റ അവൾ. അവളുടെ അമ്മ ആയിഷ കൊല്ലപ്പെട്ടു. അതേ അവനി. അവളുടെ സഹോദരൻ അമനെ തട്ടിയെടുത്തു. അതേ അവനി. ഇപ്പോൾ അനന്യയായി മാറി അവളുടെ സഹോദരനെ തിരിച്ചുപിടിക്കാൻ ആഗ്രഹിക്കുന്നു. അതേ അവനി. അവൾ രാജശ്രീ വർമ്മയോട് പകരം വീട്ടാൻ ശ്രമിക്കുന്നു. ഇതാണ് അവളുടെ ലക്ഷ്യം. ഇതെന്തൊക്കെ പറയുന്നു നീരജ്? ഉറപ്പായി നീ എന്തോ തെറ്റിദ്ധരിച്ചിരിക്ക. നീ പറഞ്ഞില്ലേ നീ വളരെ അൺലക്കിയാണെന്ന്? പക്ഷെ സത്യത്തിൽ നീ വളരെ ലക്കിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം നെഞ്ചിൽ ഇവിടെയാണ് വെടിയേറ്റത് നിനക്ക്. യു ഷുഡ് ഹാവ് ഡൈഡ് ബട്ട് യു ഡിഡ്ന്റ്. നീ മരിച്ചില്ല. എന്തുകൊണ്ടാണെന്നറിയോ? എന്തെന്നാൽ നിന്റെ ഹൃദയം ഇവിടെ റൈറ്റിലാണ്. കൊള്ളാം അവനി, എന്തൊരു ഭാഗ്യമാണ് നിനക്ക്. ഹൃദയവും റൈറ്റിൽ, ബുദ്ധിയും റൈറ്റിൽ. അല്ലെങ്കിൽ ഇത്രയും കാലം എന്റെ കണ്ണിൽ പൊടിയിടാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല ഒരിക്കലും. ഇപ്പോഴെന്റെ ലക്ഷ്യം പൂർത്തിയായിട്ടില്ല. നീരജ്, നീ ഒരു പോലീസുകാരനായി അല്ല, ഒരു കൂട്ടുകാരനായി ചിന്തിക്ക. അപ്പൊ നിനക്ക് മനസ്സിലാകും. ഒരു പോലീസുകാരൻ അവന്റെ ഡ്യൂട്ടിയേക്കാൾ വലുതായി മറ്റൊന്നുമില്ല. ഡ്യൂട്ടി ഓർമ്മ വന്നതാണോ അതോ രാജേശ്വരി വർമ്മ വിലക്കെടുത്തോ നിന്നെ? തോക്കുകൊണ്ട് ഒന്നും നേടാൻ സാധിക്കില്ല നീരജ്. പരസ്പരം അകന്നു പോകുമെന്നല്ലാതെ. നിന്നോട് ആരാ പറഞ്ഞത് നമ്മൾ തമ്മിൽ അടുപ്പമാണെന്ന്? കുറ്റവാളിയാണ്, നീ ക്രിമിനലാണ് നീ. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. എന്താ പറഞ്ഞേ? എന്ത്? നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ഞാൻ അവനീന്ന് വിളിച്ചു. നിനക്കൊരു കമ്പനി തന്നതാ. എന്താ, എന്തേലും പ്രശ്നമുണ്ടോ?
ഇല്ല, ഒരു പ്രോബ്ലം ഇല്ല. എന്താ കാര്യം അനന്യ? എന്തെങ്കിലും സ്ട്രെസ്? വല്ലാതെ ടെൻഷൻ ഉള്ളതുപോലെ തോന്നുന്നു. ഇല്ല, അങ്ങനൊന്നും ഇല്ല. ഇരുന്നിരുന്ന് ഉറങ്ങിപ്പോയി. അപ്പൊ ഒരു ചീത്ത സ്വപ്നം കണ്ടു. അറിയാവോ ഇപ്പൊ സ്വപ്നം കണ്ടത് എന്തുകൊണ്ടാണെന്ന്? നീ എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്നുണ്ട്. ആ കാര്യമാണ് നിനക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, ജസ്റ്റ് റിലാക്സ്. നീ ഇവിടെ ഇരിക്കെ, ഇവിടെ ഇരിക്ക, ഇരിക്ക. ഞാൻ കുടിക്കാൻ വെള്ളം എടുത്തുണ്ട്. അല്ല, നീ ഇവിടെ ഒറ്റയ്ക്ക് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അലിയെ കാണാമെന്നാണോ? അല്ല, അലിയെ കാണാനൊന്നല്ല, കഫേ അടച്ചിരിക്കല്ലേ. അപ്പൊ കരുതി കുറച്ചുനേരം ഇവിടെ ഇരുന്നിട്ട് പോവാന്ന്, അത്രേ ഉള്ളൂ. അല്ല, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാനും കുറച്ചുനേരം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാ. നമുക്ക് സംസാരിച്ചിരിക്കാം. വെള്ളം കുടിക്കാം. വേണ്ട, താങ്ക് യു. അല്ല, നിന്റെയും ശ്രേയയുടെയും വിവാഹത്തിന് ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. നീ അവളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യണ്ടല്ലേ. ഇവിടെ എന്താ ചെയ്യുന്നത്? എനിക്ക് ശ്രേയയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ തോന്നുന്നില്ല. യു നോ വൈ? ഇല്ല. സത്യം പറയട്ടെ, പക്ഷെ ഈ കാര്യം നമുക്കിടയിൽ മാത്രം ഒതുങ്ങിയിരിക്കണം. ഞാൻ ശ്രേയ സ്നേഹിക്കുന്നില്ല. ഐ ഡോണ്ട് ലവ് ഹർ. അയ്യോ, നീ വിവാഹം ജീവിതകാലം മുഴുവനുള്ള കമ്മിറ്റ്മെന്റ്. നിനക്ക് ആ കാര്യത്തിൽ ഉറപ്പ് തോന്നില്ലെങ്കിൽ നീ നിനക്ക് തന്നെ കുറച്ച് സമയം കൊടുത്തു നോക്ക്. ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്റെ വിവാഹം എന്റെ വീട്ടുകാർ മുൻകൈ എടുത്ത് തീരുമാനിച്ചതാണ്. എനിക്കറിയാം നമ്മൾ ഫ്രണ്ട്സ് ആണ്, ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നിന്നെ വിശ്വസിക്കാന്ന് എനിക്ക് തോന്നിയത്. നീരജ് ശ്രേയ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഈ ബന്ധം ഇവൻ തന്നെ അവസാനിപ്പിച്ചോളൂ. എന്റെ ജോലി എളുപ്പമാവുകയും ചെയ്യും. അയ്യോ മാഡം, എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത്? അവിടെ ഞാൻ കിടന്നോളാം. പക്ഷേ ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്കെന്റെ ചെറുമോളോടൊന്ന് സംസാരിക്കണം. എനിക്ക് ആ ഫോണൊന്ന് തരുമോ പ്ലീസ്?
ഇതാ വേഗം ചെയ്തോളൂ, മാറ്റിനറിഞ്ഞ എന്റെ ജോലി പോ. അയ്യോ ഇല്ലില്ല, ഞാൻ പെട്ടെന്ന് വിളിച്ചോളാം. നിഷ, കിരൺ, ശാലിനി എല്ലാരും എവിടെ പോയി? ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് ഫോൺ എടുക്ക്. അതെ, ഞാൻ അമ്മയെ സംസാരിക്കുന്നത്. എന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അടച്ചിട്ടിരിക്ക. വേഗം വന്ന് എന്നെ ഇവിടുന്ന് കൊണ്ടുപോ, വേഗം കൊണ്ടുപോ. ഹലോ ഹലോ, എനിക്കറിയാമേ, മനസ്സിലായോ എന്നെ? ഞാൻ നീനയ, അമ്മയുടെ പ്രിയപ്പെട്ട ആദ്യ മരുമകൾ. ആ പിന്നെ അമ്മ ഇതും കൂടി മനസ്സിലാക്കിക്കോ, ഞാനിവിടെ അമ്മയുടെ വീട്ടുകാരെ എല്ലാം ബന്ധികളാക്കി വെച്ചിരിക്കും. അമ്മയുടെ കളികളെല്ലാം അവസാനിച്ചു കഴിഞ്ഞു. ഇനി അമ്മ ഇങ്ങോട്ടും വരില്ല, ഞാൻ ഇവിടെ നിന്ന് പുറത്തേക്കും പോകില്ല. താങ്ക് യു. ആ മാഡം കിടന്നോളൂ. വിവാഹം ജീവിതകാലം മുഴുവനുള്ള കമ്മിറ്റ്മെന്റാ. നിനക്ക് ആ കാര്യത്തിൽ ഉറപ്പ് തോന്നുന്നില്ലെങ്കിൽ നീ നിനക്ക് തന്നെ കുറച്ച് സമയം കൊടുത്തു നോക്ക്. ഇറ്റ്സ് ഓക്കേ, എനിക്കെന്തായാലും നിന്റെ കമ്പനി വളരെ ഇഷ്ടമായി. നീ വലിയ തമാശക്കാരനാ, നന്നായി എൻജോയ് ചെയ്തു. Hi guys. ശ്രേയ, ഞാൻ പറയുന്നത് കേൾക്ക് ശ്രേയ. ഒരുപാടായി ഈ രാജേശ്വരിയെ തടഞ്ഞു വെക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇനി നീ നോക്കിക്കോ, നിന്നെയും ആ നാശിച്ച നീനെയും ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. നീ നീരജിനോട് എടുക്കാൻ ശ്രമിക്കുമ്പോൾ അതുപോലെ ഞാൻ ശ്രീയോട് എടുക്കാൻ ശ്രമിക്കുന്നു. നിനക്ക് ഭ്രാന്തായോ അലി? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇത് എന്റെ പകരം വീട്ടിലാണ്, നീ ഇതിൽ ഇടപെടണ്ടെന്ന്? പിന്നെ ഞാൻ നീരജിനോട് ക്ലോസ് ആകാൻ ശ്രമിച്ചിട്ടേ. പക്ഷേ സത്യം ഇതാണ്, ഞാൻ ജോലി തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. നമുക്ക് ഈ ബന്ധം ഇപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നീ എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതെല്ലാം കണ്ണാണെന്നാണോ? അവൻ ഇതൊക്കെ എന്താ? അതന്നെ ഞാനും ചോദിക്കുന്നത്. എന്തായിരുന്നു ഇതൊക്കെ? ശ്രേയയുടെ കൈയും പിടിച്ചൊക്കെ വരുന്ന കണ്ടു. അവൾക്ക് നിന്റെ കൈ പിടിക്കാമെങ്കിൽ പിന്നെ ഞാൻ ചെയ്തതല്ല എന്താ തെറ്റ്? അവന് നീ എന്താണോ ചെയ്തത് അതേ ഞാനും ചെയ്തിട്ടുള്ളൂ. എന്നുവച്ചാ നീരജിന്റെയും ശ്രേയയുടെയും വിവാഹം മുടക്കാനാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്. ഞാനും അത് തന്നെയാണ് ചെയ്യുന്നത്. നീ നീരജിനോട് എടുക്കാൻ ശ്രമിക്കുമ്പോൾ അതുപോലെ ഞാൻ ശ്രീയോട് എടുക്കാൻ ശ്രമിക്കുന്നു. നിനക്ക് ഭ്രാന്തായോ അലി? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇത് എന്റെ പകരം വീട്ടിലാണ്, നീ ഇതിൽ ഇടപെടണ്ടെന്ന്?
പിന്നെ ഞാൻ നീരജിനോട് ക്ലോസ് ആകാൻ ശ്രമിച്ചിട്ടേ ഇല്ല. പക്ഷെ സത്യം ഇതാണ്, ഞാൻ ജോലി തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. നിന്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു, നോട്ട് റീച്ചബിൾ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോ അനന്യ കണ്ടു, അവളോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അനന്യ എപ്പോഴും നിന്റെ ജോലിയുടെ ഭാഗത്, എപ്പോ മുതല? ജസ്റ്റ് ലിസൺ, ഞാനൊരു മണ്ടിയല്ല, മനസ്സിലായോ? എനിക്ക് നിന്നോട് ഇത്രേ പറയാനുള്ളൂ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇനിയും നിനക്ക് ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ ശരി, നമുക്ക് ഈ ബന്ധം ഇപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി ഒരിക്കലും ബന്ധം അവസാനിപ്പിക്കുന്ന കാര്യം പറയരുത്. പക്ഷെ അലി, പ്ലീസ് ഒരിക്കലും ഒരിക്കലും ശ്രേയയുടെ ഇമോഷൻസ് വെച്ച് കളിക്കരുത്. എനിക്ക് രാജേശ്വരി വർമ്മയോട് പകരം ചോദിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതുലിനെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാം. എനിക്ക് തോന്നുന്നില്ല നീരജും ശ്രേയയും പരസ്പരം സ്നേഹിക്കുന്നുണ്ടെന്ന്. പിന്നെ എനിക്ക് തോന്നുന്നു നീരജും ശ്രേയയും സ്വന്തം റെസ്പോൺസിബിലിറ്റീസ് മാത്രമാണ് ചെയ്യുന്നതെന്നാണ്, അല്ലാതെ സ്നേഹിക്കുകയല്ല. ശ്രേയ, ശ്രേയ, നമ്മൾ വിവാഹം കഴിക്കാൻ പോവുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതം തുടങ്ങേണ്ടത് പരസ്പര വിശ്വാസത്തോടെ ആവണമെന്ന്. പ്ലീസ് ട്രസ്റ്റ് മീ. ശ്രേയ, ഞാൻ നിന്നെ ഒരിക്കലും വഞ്ചിക്കാൻ ശ്രമിക്കില്ല. കാരണം ഇന്ന് എനിക്ക് നിന്റെ ഫിംഗർ പ്രിന്റ്സ് എടുക്കാൻ സാധിച്ചില്ല. അടുത്ത തവണ നിന്നെ ഞാൻ വീട്ടില്ല അവനെ. ഞാനാ പറയുന്നത് ഇവളോട് മാപ്പ് ചോദിക്കാൻ. നിനക്കെന്താ പറ്റിയത്? എത്ര നാളായി ഈ പെണ്ണ് നമ്മുടെ ബന്ധം വഷളാക്കാൻ ശ്രമിക്കുന്നു എന്നറിയോ? ഞാൻ തിരിച്ചെത്തി.